Hello friends, welcome back to Samochis. In this recipe, ഒരു പക്കോടയാണ് എഗ് പക്കോട തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി കേട്ടോ ഇത് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ എഗ് പക്കോട തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ എഗ് വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിവിടെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്ത എണ്ണത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോളയാണ് അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ ഇഞ്ചി ഇതെല്ലാം ചെറുതായി മുറിച്ചെടുത്താണ് കേട്ടോ അല്പം മല്ലിയില ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ ഗരം മസാല പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ഇനി ഇതിലേക്ക് ഇതേപോലെ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂൺ മൈദ ഇനി മൈദയ്ക്ക് പകരം നമുക്ക് കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഞാനിവിടെ മൈദയും കോൺഫ്ലവറും ആണ് ചേർത്തിരിക്കുന്നത് ഇനി അരിപ്പൊടിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കാം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് എങ്ങനെയാണ് ഈ പക്കോട തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് പക്കോടയുടെ ഷേപ്പാക്കി ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെടുത്തിരുന്ന പൊടികൾ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിവിടെ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ കോൺഫ്ലവറും രണ്ട് സ്പൂൺ മൈദയുമാണ് ഞാൻ ചേർത്തത് അതിന് ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നോക്കി പക്കോട ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് പക്കോട ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്യാം ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എഗ് പക്കോട ഇവിടെ റെഡിയായി നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നോക്കി കാണാം താങ്ക് യു